കാലം എത്ര മാറിയാലും പത്തനംതിട്ട പൊതുവെ സൂക്ഷിക്കുന്ന ഒരു ഗ്രാമീണതയുണ്ട്. ആ പ്രകൃത ഭാവത്തിന് ചേരുംപടി ചേരുന്ന ദേശമാണ് അടൂർ. നാടൻ കൃഷിയും നാട്ടുജീവിതവുമുള്ള ശാന്തമായ ജനപഥം. ഈ ഗ്രാമ്യതയിൽ നിന്ന് നാഗരികതയുടെ കലയായ ചലച്ചിത്രം ചില സംഗതമായ വിളവെടുപ്പുകൾ നടത്തിയതാണ് അടൂരിന്റെ നവീന സംസ്കൃതി. പെരിങ്ങനാട്ട് പപ്പുപിള്ള വക്കീലിന്റെ മകൻ വക്കീലായി, പത്രാധിപരായി, നടനായി, നിയമസഭാംഗമായി, സാഹിത്യകാരനായി, സർവോപരി ഇ വി കൃഷ്ണപിള്ളയായി. ഇ വി കൃഷ്ണപിള്ള 44 വയസ്സ് പൂർത്തിയാവുന്നതിന് മരിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് 35 സാഹിത്യകൃതികളുണ്ട്. ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാളത്തിനുള്ള ഏറ്റവും വലിയ ഹാസ്യ സാഹിത്യകാരനാണ്. സഞ്ജയനെ ചെറുതായി കാണുന്നതല്ല, കാരണം ഒരു ചിരിയും ചിന്തയെന്നുള്ള ഒരു പുസ്തകം എന്നും പ്രസക്തമാണ്. ചിരിപ്പിക്കുന്ന ചിന്തയും ചിന്തിപ്പിക്കുന്ന ചിരിയുമായി തിരുവിതാംകൂറിൽ നിറഞ്ഞു നിന്നു. എഴുത്തിന്റെ സിംഹമേടയിൽ നിന്ന് തന്നെ പെണ്ണുകെട്ടി. സാക്ഷാൽ സി വി രാമൻപിള്ളയുടെ മകൾ മഹേശ്വരിയമ്മ. ആ ദാമ്പത്യത്തിൽ വിരിഞ്ഞത് 7 പൂക്കൾ. 7 ചിരിയുടെ പരാഗണം നടത്തി, ചന്ദ്രാജി തൊട്ട് പത്മൻ വരെ. നല്ലൊരു കൊമഡിയനായിരുന്നു. ഒരുപാട് നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും നല്ല ഹാസ്യ നാടകങ്ങൾ എഴുതിയിട്ടുള്ള ഇ വി കൃഷ്ണപിള്ളയാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു. കെ ഭാസ്കരൻ നായർ ചിരിച്ചുകൊണ്ടാണോ പിറന്നു വീണത്? അത്രയ്ക്കായിരുന്നു നൈസർഗിക നർമ്മം ആ ജീനിൽ പൊലിച്ചു നിന്നത്. എങ്കിലും അടൂർ ഭാസിയായി അത് കേരളം നിറയ്ക്കുന്ന ചിരിയായി ജ്വലിക്കാൻ കാലം കുറേയെടുത്തു. ബി വി കൃഷ്ണപിള്ളയുടെ 3rd മകനായിരുന്നു അടൂർ ഭാസി. അടൂർ ഭാസിയെ ഇ വി കൃഷ്ണപിള്ളയുടെ ഭാര്യ അടൂർ ഭാസിയുടെ അമ്മ ഒരു പെണ്ണായിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. കൊച്ചിലെ തൊട്ട് തന്നെ പെൺകുട്ടിയുടെ വേഷം ഇടിക്കുകയും പാവാടയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇവിടെ അടൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അടൂർവാസി 9 വയസ്സുള്ളപ്പോൾ ഇ വി കൃഷ്ണപിള്ള മരിച്ചുപോയി. പക്ഷേ ഇവിടെ 10th വരെ പഠിച്ചതിന് ശേഷം അടൂർവാസി ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ അമ്മമ്മയുടെ അമ്മമ്മ സി വി രാമ്പിള്ളയുടെ മകളാണ്. അവൾ ആ വീട്ടിലേക്ക് പോയി, റോസ് കോട്ട് എന്ന് പറയും. അവിടെയാണ് പിന്നെ പഠിച്ചിട്ട് നോക്കി. അവിടെ പഠിക്കുമ്പോഴാണ് ഈ നാടകവുമായിട്ട് ബന്ധപ്പെടുന്നത്, കലാവേദി എന്ന് പറഞ്ഞ് അതായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ അമച്വർ നാടകത്തിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്തു. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു ആർട്ടിസ്റ്റായി. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് സിനിമയ്ക്ക് പോകുന്നത്. ഇ വിയുടെ അകാല മരണം കുടുംബത്തിന് പ്രാരാബ്ധങ്ങളുടെ പ്രഹരം ചില്ലറയല്ല നൽകിയത്. അടൂരിലെ ഇംഗ്ലീഷ് സ്കൂൾ വിട്ട ഭാസി ടെക്സ്റ്റൈൽ കെമിസ്ട്രിയിൽ ഡിപ്ലോമ എടുത്തു. കൗമുദി ബാലകൃഷ്ണന്റെ സ്വാധീന പ്രഭയിൽ RSP ആയി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. ഏതെങ്കിലും ഒരു തുണിമില്ലിലോ രാഷ്ട്രീയ കക്ഷിയിലോ അവസാനിക്കുമായിരുന്ന ആ ജന്മം പക്ഷേ വീണ്ടും യാതനകളുടെ യാത്ര തുടർന്നു. TN ഗോപിനാഥൻ നായരുടെ പ്രസിലെ പണി നാടകബന്ധങ്ങളിലേക്ക് നയിച്ചു, പിന്നെ സിനിമയിലേക്കും. ആദ്യ പടം പുറത്തിറങ്ങാതെ ഭാസിക്ക് വീണ്ടും വഴിമുടക്കി. ഒടുവിൽ തോപ്പിൽ ഭാസി വഴി ഒരു പടമെടുത്തു, മുടിയനായ പുത്രൻ. പിന്നെ മുടിവില്ലാതെ മലയാളിക്ക് ചിരി പകർന്ന 4.5 കടുവ പെട്ടി നമ്മുടെ പെട്ടി ഗുരുവി പെട്ടി കോട്ടില്ല. കടുവ പെട്ടി നമ്മുടെ പെട്ടി ഗുരുവി പെട്ടി കോട്ടില്ല. ഓട്ടില്ല 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 ഗുരുവി പെട്ടി കോട്ടില്ല. ഓട്ടില്ല 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 ഗുരുവി പെട്ടി കോട്ടില്ല. ഈ വി ഫലിതത്തിന്റെ ഹൃദയം അതിന്റെ തികവുറ്റ സ്വാഭാവികതയായിരുന്നു, സ്പോണ്ടേനിറ്റി. അടൂർ ഭാസയിൽ അതങ്ങ് പൊലി പൊലിച്ചു. അതിന്റെ തത്വശാസ്ത്രം സരളമായിരുന്നു, ചിരി ചിരിക്കു വേണ്ടി. ആ തത്വം അവർ ജീവിച്ചു കാട്ടി. അച്ഛൻ വാക്കുകൊണ്ട്, മകൻ വാക്കും നോക്കും മുഴുവൻ ശരീരവും കൊണ്ട് കേരളത്തിന് അടൂർ തന്ന 2 ലെജൻഡുകൾ. അടൂരിന്റെ സിനിമാ സംസ്കൃതിക്ക് പൊങ്കാലയിട്ട 2 സഹോദരിമാരുണ്ട്, ഭവാനിയും പങ്കജവും. കലാനിലയം നാടകവേദി വഴി അരങ്ങത്തെത്തിയ അവർ സ്വന്തം ട്രൂപ്പ് വരെയുണ്ടാക്കി. മെല്ലെ മെല്ലെ മലയാള സിനിമയുടെ അനിവാര്യ ചേരുവകളായി. 2 400+ ചിത്രങ്ങൾ, കിട്ടിയതൊക്കെ ചെറിയ വേഷങ്ങൾ. ചെറുത് എത്ര സുന്ദരം എന്ന് ആ തനി നാട്ടിൻപുറത്തുകാരികൾ ഭംഗിയായി വരച്ചു കാട്ടി. തന്മയത്വത്തിന്റെ അടൂർ മുദ്രകൾ.
രണ്ടു ചരിത്ര സംഭവങ്ങളുണ്ട് മണ്ണടി ദേശത്ത്. ഒന്ന് വേലുത്തമ്മി ദളവിയുടെ ആത്മഹത്യ. ശത്രുവിൻ്റെ വാളിനേക്കാൾ മാനികൾക്ക് ചേർന്നത് സ്വന്തം കഠാരയെന്ന് തെളിയിച്ച ഐതിഹാസികത. രണ്ട് മേഡയിൽ ബംഗ്ലാവിൽ മാധവൻ ഉണ്ണിത്താനും ഗൗരിക്കുഞ്ഞമ്മയ്ക്കും പിറന്ന ഗോപാലകൃഷ്ണൻ. 10 ചലച്ചിത്രങ്ങളും 30 ഹ്രസ്വചിത്രങ്ങളും വഴി ലോക സിനിമയുടെ ഉമ്മറത്ത് സ്വന്തം കസേര വലിച്ചിട്ട അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളം എന്നൊരു ഒരു ഒരു ഭാഷയും മലയാളത്തിൽ മികച്ച സിനിമകളുമുണ്ട് എന്ന് ലോകത്തിനോട് പറഞ്ഞു കൊടുത്ത ഒരു വലിയ കലാകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കലാമൂല്യം എന്താണ് എന്ന് മലയാള സിനിമയെ പഠിപ്പിച്ച ആളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്തൊരിക്കലും അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളിലും ഓരോ ചലച്ചിത്രങ്ങളിലും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ അതിൻ്റെ സ്വഭാവത്തെ ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ചലച്ചിത്രകാരനാണ് അദ്ദേഹം. എലിപ്പത്തായം എന്ന് പറയുന്ന ഒരു സിനിമ മതിയല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ഒരു ദേശത്തെ വളരെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്നത്, ദേശത്തിൻ്റെ സ്വഭാവം, ഒരു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ആ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നായർ തറവാടുകളുടെ ജീർണത, ഇതിനെയൊക്കെ എങ്ങനെ സൂക്ഷ്മമായി ചലച്ചിത്രത്തിലേക്ക് ആവിഷ്കരിക്കാം, അത് ഏറ്റവും കലാമൂല്യമായി അവതരിപ്പിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിന് എന്താണ് പകരം വയ്ക്കാൻ ഇന്ന് മലയാള സിനിമയിൽ ഒരാളില്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. തൻ്റെ ആത്മാവിഷ്കാരത്തിനു മാത്രം സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗിച്ച വിട്ടുവീഴ്ചയില്ലാത്ത കലാകാരൻ. പ്രസിദ്ധമായ ഈ കാർക്കശ്യത്തിൽ ഒതുങ്ങുന്നതല്ല അടൂരിന്റെ സംഭാവന. മലയാളത്തിൽ ന്യൂ വേവ് സിനിമയ്ക്ക് തീ കൊളുത്തിയ സ്വയംവരം. ഞാനൊരു കാര്യം പറയട്ടെ. നല്ല സിനിമയുടെ സംസ്കാരം പടർത്താൻ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം, പടമെടുക്കാൻ സഹകരണ സംഘം, ചിത്രലേഖ. ഈ അടൂർക്കാരൻ്റെ മാറ്ററിയണമെങ്കിൽ കേരളം വിട്ട് ലോകത്തേക്ക് ഇറങ്ങണം. സിനിമയുടെ ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിലൊരുലാണ് നവതരംഗങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം. അതായത് സത്യജിത്രയിൽ നിന്ന് സിനിമ കണ്ട് അത്ഭുതത്തോടുകൂടി നിൽക്കുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ സിനിമയെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് വ്യത്യസ്തമായ രീതിയിലേക്ക് സമീപിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ച ആൾ ഏറ്റവും പ്രമുഖനാണ് അടൂർ സാറിനെ കുറിച്ച് പറയണം. അമേരിക്കൻ സർവകലാശാലകളിൽ പാഠപുസ്തകമാണ് അടൂറിൻ്റെ തിരക്കഥകൾ. മറ്റാർക്കും സർഗവൈഭവമില്ല എന്ന ജാതി ഹുങ്കിരിമേറ്റ ആദ്യ പ്രഹരമായിരുന്നു നിരണത്തു നിന്നുയർന്നത്. കണ്ണശപ്പണിക്കന്മാർ എഴുത്തച്ഛൻ്റെ കവിതയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സംസ്കൃത ബഹുലമാണ്, തമിഴിൻ്റെ സ്വാധീനം കുറവാണ്. പിന്നെ ഭാഗവതം, രാമായണം, ഭാരതം, ഈ മൂന്ന് കൃതികളും എഴുത്തച്ഛനെ പോലെ തന്നെ ഈ കവികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. തർജ്ജമ ചെയ്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു വൃത്തം, പാടാൻ പറ്റിയ ഒരു വൃത്തമാണ് അതിനുപയോഗിച്ചിട്ടുള്ളത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഊർജം കേരളത്തിലേക്ക് ആവാഹിച്ച് സാധാരണക്കാരുടെ കണ്ണു തുറപ്പിച്ച വെളിച്ചം. തുഞ്ചത്തെഴുത്തച്ഛന് പടി കയറിപ്പോകാനൊത്തത് നിരണം പണിക്കന്മാർ ഒപ്പിച്ച ഈ പണി കൊണ്ടാണ്. നിരണത്തു തന്നെ കണ്ണശന്മാർ ഉദിച്ചത് യാദൃശ്ചികമല്ല. തൃക്കപാലശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് പ്രസിദ്ധി നേടിയ വിദ്യാകേന്ദ്രം നേരത്തെ ഉണ്ട്, നിരണം ശാല. പാരമ്പര്യത്തിൻ്റെ അത്തരം ശക്തി കേന്ദ്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ചിന്തകൾ നാട്ടിൽ ബദൽ ചിന്തകൾക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കും. പത്തനംതിട്ട ജില്ലയ്ക്ക് ജില്ലയുടെ ആയിട്ടുള്ള സാംസ്കാരിക താളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ പ്രശസ്ത കവിയായിരുന്ന ശ്രീ കടമറ്റ രാമകൃഷ്ണൻ്റെ കവിതകളിലുള്ള താളം അതൊരു ഗോത്ര താളമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആ താളബദ്ധമായിട്ടുള്ള പാരമ്പര്യം ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന നാട്ടിൽ തന്നെയുള്ള പടയണി പാരമ്പര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. പടയണി ഇത്തരം ചടുല ചലനങ്ങളുടെയും താളങ്ങളുടെയും സമഞ്ജസമായിട്ടുള്ള ഒരു കലാരൂപമാണ്. പത്തനംതിട്ടയുടെ അതിരുകൾ ഭേദിച്ച് പടയണി ഈ സംസ്ഥാനത്ത് പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഊറ്റവും ആർജവും തീർച്ചയായിട്ടും കടമനിട്ട ഗ്രാമത്തിലുള്ള ആണെന്ന് എന്ന് ഞാൻ കരുതുന്നു.
കവിത സാധാരണക്കാരന്റെ വിധയാണെന്ന് പച്ചയ്ക്കങ്ങ് വിതച്ചു കൊയ്ത് കാട്ടിത്തന്ന ഒരു പണിക്കരുണ്ടായി. നിറഞ്ഞ പെണ്ണേ പുരിങ്കുഴലേ കാട്ടരികിൽ വിളർന്ന പെണ്ണേ കടമ്മനട്ട കാവുതീണ്ടാൻ ഇസ്തിരിയിട്ട് അത്ര പൂശിയ ആഢ്യ സങ്കല്പങ്ങൾ തല്ലിക്കൊഴിച്ച് പാറപ്പരുക്കിന്റെ കാളിമയുള്ള ഒരാൾ ജീവന്റെ ചോദ്യചിഹ്നങ്ങളെയും ജീവിതത്തിന്റെ വ്യാക്ഷേപങ്ങളെയും ചുടല നൃത്തമടിച്ച് അശാന്തിയുടെ വിരാമ ബിന്ദുവിൽ കൊളുത്തിയിട്ട് കാറി ചിരിച്ച ഒരേ ഒരാൾ കടമനിട്ട രാമകൃഷ്ണ പണിക്കർ. കടമനിട്ട രാമകൃഷ്ണൻ, രാമകൃഷ്ണന്റെ അച്ഛനാണ് എന്റെ ഗുരു. പടയണിയില് പാട്ട് പഠിക്കണമെന്നും കൊട്ടുമുത്തൊള്ളാൻ വരണമെന്നും ഒക്കെ എന്നെ നിർബന്ധിച്ച അദ്ദേഹമാണ് കടമട്ട് രാമനാരെന്ന് പറഞ്ഞ അച്ഛൻ. ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പഠിച്ചത്. രാമകൃഷ്ണ വെച്ചാണ് പടയണി പഠിച്ചിട്ടില്ല, അതാണ് എൻ്റെ ഒരു ഫാക്റ്റ്. രാമകൃഷ്ണ വെച്ചാണ് ഏറ്റവും മൂത്ത മകനായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് പഠിച്ച് മിടുക്കനായിട്ട് ശ്രീവൽപ്പനാമൻ്റെ നാല് കാശ് വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു സ്വന്തം അച്ഛനുണ്ടായിരുന്നത്. അത് നമുക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പഠിക്കാതിരുന്ന ഒരു ഒരു രീതി. പിന്നെ പക്ഷേ പടയനിടെ ഈ സംഗതികളിൽ ആവാഹിച്ചെടുക്കാനുള്ള കെൽപ്പം അങ്ങനെക്കൊണ്ടായിരുന്നുള്ളതാണ്. പടയനെ കണ്ടും കൊച്ചിലെ മുതലിനെ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ ഉള്ള സംഗതികൾ. അപ്പോൾ പടയനി ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് പാടിയിട്ടു പാടും. ഞാൻ ഇപ്പോൾ കാലം കൊണ്ട് നിന്ന് പാടുമ്പോൾ എൻ്റെ കൂടെ നിന്നാണ് പാടിയിട്ടുള്ളത്. സ്വന്തമായിട്ട് പുള്ളി അങ്ങനെ പാടിയിട്ടില്ല. പക്ഷേ പടയനയുടെ ആ അന്തസ്സത്തെയാണ് പുള്ളിയുടെ കവിതകളിലെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സംഗതി. ലോകത്തിൻ്റെ മുഖമടച്ച് അയാൾ വിളിച്ചു പറഞ്ഞു, കവിത ഈ മണ്ണിൻ്റെ വിധയാണെന്ന്. ജാതിഭേദം മതദ്വേഷമില്ലാത്ത ജാതിവർഗമായി ഞങ്ങൾ ഒന്നാകണം. കാഞ്ഞിരപ്പാറയ്ക്കും കടപ്പാറയ്ക്കുമിടയിൽ തോന്നിയാമലയ്ക്കും ഇതെ കരിങ്കാറുകളുടെ പൊറാട്ട്, ചോടെ കൊഞ്ഞനം കുത്തിപ്പായുന്ന ഉഷ്ണക്കാറ്റിന്റെ തപ്പുകൊട്ട്, മീനത്തിൽ വരണ്ടും മകരത്തിൽ വിളഞ്ഞും വാഴുന്ന പാടങ്ങൾക്ക് കാഞ്ഞിരക്കാടിന്റെ മുടിയേറ്റ്. 350 വർഷത്തിന് മുമ്പ് മുതലേ പടയണി കടമ്മനട്ടയിൽ ഉണ്ടെന്നാണ് പൂർവികരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാ ഗ്രാമങ്ങളിലെയും പോലെ തന്നെ ഗ്രാമദേവത കടമ്മനട്ടയമ്മ, ഈ കടമ്മനട്ടയമ്മയുടെ മുമ്പിൽ കാഴ്ചക്കാരിയായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ പടയണിയിൽ. ബാക്കി എല്ലാ അബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ച് അമ്മയുടെ മുമ്പിൽ നടത്തുന്ന കാല വഴിപാടാണ് പടയണി. നാലുപാടും പാടുപെട്ട് പിറന്നും ചത്തും മേയുന്ന വാഴവിന്റെ വായ്ത്താരി, മേടരാവിൽ കാവുതീണ്ടാൻ കൊളുത്തിയ ചൂട്ടുകറ്റകൾക്ക് കൂട്ടുപോകുന്ന ചെണ്ടയുടെ ഞൊടി, കാതിൽ ഒരു ഗ്രാമം ഒരൊറ്റ നാവായി സർവം മറന്നു വിളിക്കുന്ന ആർപ്പ്, ഒരു ഗാദം വാഴേവേട്ടേടം തന്നോ രക്ഷേമാർക്ക്, ഒരു ബലിമാലതരാം വന്നതുള്ളോ ഇക്കളത്തിൽ, ഇരുഗാദം വാഴേവേട്ടേടം തന്നോ രക്ഷേമാർക്ക്, ഇരുബലി മാലതരാം വന്നതുള്ളോ ഇക്കളത്തിൽ. ആ കൂറ്റൻ നാവിന്റെ ചോര ഞരമ്പായ അക്കുടിമക്കൾ, പിന്നെ അവരുടെ കരിന്തെയ്വങ്ങൾ, മാടനും മറുതയും യക്ഷിയും പക്ഷിയും കാലനും ഭൈരവിയും എല്ലാത്തിനും കുടയായി കാടമ്മയ്ക്കിഷ്ടമായ കാവ്, കടമ്മനിട്ട കാവ്. മരുന്നും മന്ത്രവും മൂർത്തിയും ഒറ്റത്തടിയായിരുന്ന കാലം, മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ബാധകൾക്കൊരു സ്പിരിച്വൽ ഫീലിംഗ്, അതായിരുന്നു കണിയാൻ പണിക്കന്മാരുടെ കോലം തുള്ളൽ. അതു പിന്നെ കാളിസേവയോട് ചേർന്നപ്പോൾ പടയണിയുണ്ടായി. ആട്ടവും പാട്ടും ചിത്രകലയും തിയേറ്ററും സാമൂഹ്യ വിമർശനവും എല്ലാം ചേർന്ന തനി ദ്രാവിഡ കല. തപ്പും ചെണ്ടയും പറയും കുംഭവും കൊട്ടി കരിയും കൗങ്ങിൻ പച്ചയും സിന്ദൂരവും മഞ്ഞൾപ്പൊടിയും വരച്ച് കൗങ്ങിൻപാള മുഖപടമാക്കിയ പച്ചമണ്ണിൻ്റെ കല, സംഘകാലം തൊട്ട് തലമുറ തലമുറ കാത്തുപോറ്റിയ പച്ചയായ മനുഷ്യക്കല. പടയണി മത്താപ്പു കത്തിച്ചത് കടമ്മനിട്ട ഗ്രാമം തന്നെ. അതിന് പടയണിയുടെ സ്വന്തം സന്തതിയായ കവിക്ക് പറയണം നന്ദി. എങ്കിലും കടമ്മനിട്ടയിൽ ഒതുങ്ങുന്നതല്ല പടയണി. കുംഭത്തിൽ ഇലന്തൂരിൽ, മകരത്തിൽ കോട്ടാങ്ങല്, മേടത്തിൽ കുരമ്പാലയിൽ, കുംഭത്തിൽ കല്ലൂപ്പാറയിൽ,
മേടത്തിൽ കുന്നന്താനത്ത്. പത്തനംതിട്ടയുടെ മിക്ക ദേശക്കോണിലുമുണ്ട് പ്രാചീനമായ ഈ ഗോത്രവിധ. ഇലന്തൂരിൽ കോലങ്ങൾ മൂർത്തികൽപ്പനയുടെ ഒരു സിംഫണി തന്നെയാകുന്നു. കൂട്ടമറുത, രുദ്രമറുത, സുന്ദരേക്ഷി, അന്തരേക്ഷി, എരിനാഗേക്ഷി, കാഞ്ഞിരമാല, കുരമ്പാലയിൽ നരബലിയുടെ വിദൂര സ്മൃതി ഉണർത്തുന്ന ചൂരൽ പടയണി. ചൂരൽ ഭഗവതിയാണ്, ഭഗവതിയെ ആരാധിക്കാൻ വേണ്ടിയാണ് പടയണി കളിക്കുന്നത്. അപ്പോൾ ഈ ചൂരലിനകത്ത് സാമന്ത് നാടകമാണ്, തിയേറ്ററാണ്. സാധ്യം കണ്ടി ഗോപാക്രാന്തിയായിട്ട് നിൽക്കുകയാണ് ഭഗവതി. പ്രകൃതി കളി പറഞ്ഞ പ്രകൃതി എന്നാണ്. ആ പ്രകൃതി നീങ്ങി നിൽക്കുന്ന സമയത്ത് അതിനെ സാന്ത്വനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ ശ്രമിക്കുമ്പോൾ ആദ്യം സാമമാണ് നോക്കുന്നത്, തമാശ പറഞ്ഞ് നോക്കുകയാണ്. അത് കുരമ്പാലം ഏറ്റവും സെൻ്ററാണ് വിനോദത്തിൻ്റെ കാര്യത്തിനകത്ത്. സാമം തമാശ പറഞ്ഞ് നോക്കിയാൽ രക്ഷയില്ല, ഇവിടെ അടുക്കുന്ന രക്ഷണമല്ല. തമാശ പറഞ്ഞ് നോക്കി അത് കഴിയുമ്പോൾ സാമം ദാനമാണ്. ഈ ദാനത്തിനകത്താണ് ചൂരുരുളി ചേരുന്നത്. ദാനം ചെയ്യുന്ന സ്വന്തം രക്തമാണ്, ജീവരക്തമാണ് ഭഗവതിക്ക് കൊടുക്കുന്നത് നന്നായി സ്വാതന്ത്ര്യിക്കാൻ വേണ്ടിയിട്ട്. ആ രക്തദാനമാണ്, രക്തബലിയാണ് അടവി എന്ന് പറയുന്ന സാധനം. പണ്ട് കഴുത്ത് മുറിച്ച് കൊടുക്കുമായിരുന്നു. പത്തനംതിട്ട ഗോത്രജീവൻ ഇന്നും കാക്കുന്നു പൊന്നുപോലെ. പത്തനംതിട്ടയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഈ ജില്ല ഉണ്ടായതിന് കാരണക്കാരനായ കെ കെ നായർ ഇതെല്ലാം കണ്ട് നഗരമധ്യത്തിൽ നിശബ്ദനായി നിൽക്കുന്നു. പത്തനംതിട്ട ജില്ല പ്രഖ്യാപിക്കുന്നത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന 1982 നവംബർ 1st നിലവിൽ വന്നത്. അതിനു മുമ്പാണ് നിയമസഭയിൽ നിരന്തരമായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട നിയോജക മണ്ഡലം MLA എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ കെ കെ നായർ സാർ കേരള നിയമസഭയ്ക്ക് പൊതുപ്രവർത്തകർക്ക് എന്തും ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കെ കെ നായർ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനായിരുന്നു. ആ സ്വതന്ത്ര MLAയുടെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമാണ് പത്തനംതിട്ട ജില്ല എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നതിനേക്കാൾ ഒരു കാര്യം, 82 കരുണാകരൻ സർക്കാർ പലപ്പോഴും നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് അതിന് കാരണക്കാരൻ ഇന്നത്തെ എന്നത്തെയും പോലെ പ്രവർത്തിക്കുന്ന KM മാണി സാറ് തന്നെയായിരുന്നു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുമായി മുന്നണി വിടും എന്ന ഭീഷണി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വോട്ടെടുപ്പ് എപ്പോഴും ഉണ്ടാകുമ്പോൾ ആ വോട്ടെടുപ്പിൽ UDF സർക്കാരിനെ, കരുണാകരൻ സർക്കാരിനെ താങ്ങി നിർത്തുവാൻ തുണയായത് KK നായർ സാറാണ്. പത്തനംതിട്ട വലിയൊരു എന്തോ അനുഭവത്തിൻ്റെ സഞ്ചയമാണ് കാഴ്ചക്കാർക്കല്ല, ഇവിടെ താമസിക്കുന്നവർക്കും കൊടുക്കുന്നത്. പത്തനംതിട്ടയുടെ ലോലമായ പ്രകൃതി സംരക്ഷിക്കേണ്ടതുണ്ട്, മലകളെയും പുഴകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്, ജനങ്ങളുടെ ജീവനോപാധികൾ സംരക്ഷിക്കേണ്ട, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സന്തുലിതമായ വികസനം പത്തനംതിട്ടയെ ഒരു വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നാളുകളെക്കുറിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആ നാളുകൾക്ക് വേണ്ടി ഞാനും ഒരു പത്തനംതിട്ട ജില്ലക്കാരൻ എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ്. കണ്ണേ കരിമുകിലേ കണ്ണായ കണ്ണടകേ വെള്ളിമണി മുത്തു കൊണ്ടീ മണ്ണിനു താ നിന്നഴക് മണ്ണിനു താ പൊന്നഴക്. കാലം മാറി, കോലങ്ങൾ മാറി, കോലന്തുള്ളൽ പടയണിയായ പോലുള്ള മാറ്റമല്ല, ഭൗതികതയുടെ പുതിയ ആവേശങ്ങൾ അടിസ്ഥാന ഭൗതികതയെ ചവിട്ടിമെതിച്ചു. ആത്മീയതയുടെ പുതിയ ആകാശങ്ങൾ പച്ചയായ ആത്മാംശങ്ങളുടെ ഭൂമിയെ മറന്നു. ആ പടയോട്ടത്തിൽ ഞെരിഞ്ഞമർന്നത് ഈ മണ്ണിൻ്റെ ചോരക്കുഴലായിരുന്ന അടിസ്ഥാന ജന്മങ്ങൾ. അടിമണ്ണിലേക്ക് ആണ്ടുപോയിട്ടും പക്ഷേ നിലയ്ക്കുന്നില്ല ആ ഉറവുകൾ. ചരിത്രത്തിൻ്റെ തേങ്ങൽ പോലെ അവ ഇന്നും ഉതിരുന്നുണ്ട് ചില നാവുകളിൽ. പുഴ ഒഴുകട്ടെ, നാടുണരട്ടെ, അഴകിൻ പൊൻമലർ വിരിയട്ടെ,
ഈ നാടൊരു പൂവനമാകട്ടെ, ഈ നാടൊരു പൂവനമാകട്ടെ. മണ്ണിനു വേണ്ടി പൊന്നിനു വേണ്ടി പുഴയെ കൊല്ലുകയാണിവിടെ. നിളയുടെ നിലവിളി ഉയരുന്നു, പമ്പാ നദിയും കേഴുന്നു. നിളയുടെ നിലവിളി ഉയരുന്നു, പമ്പാ നദിയും കേഴുന്നു. പുഴയൊഴുകട്ടെ, നാടുണരട്ടെ, അഴകിൻ പൊന്മലർ വിരിയട്ടെ. ഈ നാടൊരു പൂവനമാകട്ടെ, ഈ നാടൊരു പൂവനമാകട്ടെ.